കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മണ്ഡലത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ 4.5 വർഷം കടന്നുപോയത്. അതിൽ ഏറ്റവും പ്രധാനം ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പുലിമുട്ടോട് കൂടിയ ഹാർബർ ആണ്. നിരവധി പേർക്ക് തൊഴിൽ ലഭ്യമാക്കിക്കൊണ്ടാണ് തീരമേഖലയ്ക്ക് പുത്തൻ ഉണർവ് പകരുന്ന ഹാർബറിന്റെ പ്രവർത്തനം. ഈ റിപ്പോർട്ടോടുകൂടി ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൊയിലാണ്ടിക്ക് അഭിമാന നേട്ടം പകർന്നാണ് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ പുലിമുട്ടോടുകൂടിയ ഹാർബർ ഈ സർക്കാരിന്റെ കാലയളവിൽ പ്രാവർത്തികമായത്. 69.99 കോടി രൂപ ചെലവിട്ടാണ് പദ്ധതി പൂർത്തീകരിച്ചത്. കൊയിലാണ്ടിയുടെ വികസന മുഖത്തിന് പുത്തൻ ഉണർവ് പകരുന്ന നേട്ടത്തിന് ചുക്കാൻ പിടിച്ചത് MLA കെ ദാസന്റെ പ്രവർത്തനങ്ങൾ. 2006 തറക്കല്ലിട്ട പദ്ധതിയാണ് ഈ കാലയളവിൽ പൂർത്തീകരിച്ചത്. പ്രദേശത്തെ നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുന്നതിനൊപ്പം കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ മിന്നുന്ന ഏടായി മാറി ഹാർബർ. കൊയിലാണ്ടിയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നത് പ്രധാനമായും ഞങ്ങൾ കാണുന്നത് ഫിഷി ഹാർബറാണ്. അതുമാത്രമല്ല, തൊഴിലിലേക്ക് ധാരാളം ആളുകൾക്ക്, തികച്ച് ചെറുപ്പക്കാരെ ആളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന ഒരു പദ്ധതി കൂടിയാണ്. ഇവിടെ മത്സ്യ സംഭരണമുണ്ട്, മത്സ്യ സംസ്കരണമുണ്ട്, മത്സ്യ വിപണനത്തിന് വേണ്ടുന്ന സൗകര്യങ്ങളുണ്ട്, മത്സ്യം കയറ്റി അയക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹാർബറായി ഞങ്ങൾ അവകാശപ്പെടുന്ന ഒരു ഹാർബർ കൂടിയാണ്. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് നേരിട്ടും മത്സ്യവ്യാപനം, സംസ്കരണം, കയറ്റുമതി തുടങ്ങി നിരവധി മേഖലയിലെ 10,000-ങ്ങൾക്കും തൊഴിൽ നേടിക്കൊടുത്ത പദ്ധതി പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ അഭിമാന നേട്ടം കൂടിയാണ്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ പുതിയ ഏടാണ് കൊയിലാണ്ടി ഹാർബർ. ഒരു നാടിന്റെ ഏറെ നാളത്തെ ആവശ്യം സാക്ഷാത്കരിക്കപ്പെട്ടത് ഈ സർക്കാരിന്റെ കാലയളവിൽ എന്നതും അഭിമാനിക്കാം. മേഘമാധവൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.